ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്, ഒരു ജിയോമെട്രിക് പ്രിന്റിൻ്റെ ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ഓൾ ആക്കി വെച്ചേക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോട്ടായിട്ട് അടിക്കാനുണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാറ്റൻ ഫിനിഷ് ഇന്നാമൽ പെയിൻ്റാണ്. ഇതൊരു വൈറ്റ് കളറാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറാവും. പിന്നെ ഇത് സ്പ്രേ പെയിൻറ് പോലെ യൂസ് ചെയ്യണ ഒരു മെഷീൻ ഉണ്ടെന്നാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഇല്ലെന്നാണെങ്കിൽ സാധാരണ സ്പ്രേ പെയിൻറ് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇത് എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴത്തെ ഒരു ബോർഡർ പോലെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആഷ് കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. ആഷ് കളർ എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നുള്ളതും എല്ലാ കളറും എങ്ങനെ മിക്സ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ എഴുതിയിട്ടേക്കാം. പിന്നെ സ്ക്രീനിലും മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്തു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വെറൈറ്റി കളേഴ്സൊക്കെ പഠിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്യണതൊരു നല്ലൊരു കളറാണ്. ഇത് സാറ്റൻ എന്നാണ് ഈ കളറിനെ പറയണത്. അതായത് ഒരു ഗ്രീനും പിന്നെ നല്ലൊരു ബ്ലൂവും കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. കുറച്ചുകൂടി വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ടുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പാറ്റേൺ ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. പിന്നെ അതിനൊരു ബോർഡർ ആ സെയിം ആഷ് കളർ വെച്ചിട്ട് തന്നെ ഞാനൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി കുറച്ചും കൂടി മേളിലോട്ടുള്ള ഒരു ഭാഗമാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സെയിം സാറ്റൻ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ചിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പ്രിൻ്റ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കണേണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് എണ്ണെന്നാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇല്ലെന്നാണ് നിങ്ങൾക്ക് നല്ലൊരു 0 point എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രഷ് കിട്ടും. അത് നല്ല തിന്നായിട്ടുള്ള ബ്രഷാണ്. നിങ്ങൾക്ക് ആ ഒരു ബ്രഷ് ഇല്ലെന്നാണെങ്കിൽ സാധാരണ നമ്മൾ ഐ ലൈനേഴ്സൊക്കെ യൂസ് ചെയ്യില്ലേ ഗേൾസ്, അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യണവരാണെങ്കിൽ അതിൻ്റെ എം ടി ആയിട്ടുള്ള ബോട്ടിലിൽ നിന്നുള്ള ആ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. അത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്കിത് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനും കോർണറൊക്കെ എല്ലാം സെറ്റ് ചെയ്യാനും ഈ ഒരു ബ്രഷും നല്ലതാണ്. അപ്പോൾ ഈ ഒരൊറ്റ ബ്രഷ് കൊണ്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യണത് സെയിം ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ടോപ്പിലൊന്ന് അടിച്ചു കൊടുക്കണേണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഞാൻ പെയിൻറ് ചെയ്ത് കാണിക്കുന്നത്. ബാക്ക് പോർഷൻ ഞാൻ ഇങ്ങനത്തെ പ്രിൻ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് ഫുൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ മേലത്തെ ഭാഗവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന ഒരു പെയിൻ്റാണ്. ഇത് പോസ്റ്റർ പെയിൻ്റ് ആണ്, നമ്മുടെ സാധാരണ അക്രിലിക് പെയിൻ്റ് അല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് ആ ഒരു ലുക്ക് വന്നേക്കുന്നത്. ഇനി കുറച്ചും കൂടി നമുക്കൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിക്കർ ടൈപ്പാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിങ്ങനെ പൊളിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ ഓർക്കണ ഒരു ചെറിയൊരു ബോർഡറിൻ്റെ അരികത്ത് ഈ ഒരു ഇതൊരു കോപ്പർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോപ്പർ ഷെയ്ഡ് അതിൻ്റെ ബോർഡറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഒരു ലുക്ക് കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ഭയങ്കര തിന്നായിട്ടുള്ളൊരു സ്ട്രിപ്സ് പോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആ ബോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇന്ന് പശയൊന്നും വേണ്ട. ഓൾറെഡി ഇതിൽ പശയുള്ള കാരണം നമ്മൾ ഇനി സെപ്പറേറ്റ് ഒരു ഗ്ലൂ ഇതിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിങ്ങനെ നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇല്ലെന്നാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാം. ആമസോണിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഉണ്ട്, ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ഇതേപോലെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. സ്റ്റിക്കർ ഉള്ളതിനെ വാങ്ങിക്കാതാണ് കുറച്ചും കൂടി നമുക്ക് ചെയ്യാനായിട്ടൊക്കെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബോട്ടിലെടുക്കണേണ്. ഇനി നിങ്ങൾ ബോട്ടിൽ ഇങ്ങനെ വെച്ച് പെയിൻ്റൊക്കെ അടിക്കണ സമയത്ത് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കുക, ഇല്ലെന്നാണെങ്കിൽ ക്ലേ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ ഒരു ബോട്ടിൽ വെക്കുമെന്നാണെങ്കിൽ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരുന്നോളൂ. അപ്പം ഞാൻ ഈ ഒരു മേളത്തെ ആ ഒരു ബോർഡറിൻ്റെ അവിടെ ഞാൻ ഈ ഒരു സ്ട്രിപ്സ് പോലെ വെട്ടിയെടുത്തേക്കണത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ എക്സ്ട്രാ വന്നേക്കുന്നത് നമുക്ക് ആ ഒരു അതിന് തൊട്ട് താഴെയുള്ള ആ ഒരു ബോർഡറിൻ്റെ അവിടെയും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ നടുക്കുള്ള ആ ഒരു വൈറ്റിൽ വേണമെങ്കിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് ലാസ്റ്റത്തെ ആ ഒരു ലുക്ക് കേട്ടോ.